കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശക്തനായ കരുത്തനായ നേതാവ് അമിത്ഷാ തന്റെ പണി തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യം നമുക്ക് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും ഈ ഒരു അവസരത്തിൽ. കാരണം അദ്ദേഹം CRPFന്റെ ആസ്ഥാനം കഴിഞ്ഞ ദിവസം സന്ദർശിച്ച് അവർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രവർത്തനങ്ങൾ ദയാദാക്ഷിണ്യം ഏതും കൂടാതെ അടിച്ചമർത്തുക, കർശന നിർദ്ദേശം CRPFന് നൽകിയിരിക്കുന്നു. ഇവിടുത്തെ മാവോവാദി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ നമുക്കറിയാം CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ചില തീവ്ര സ്വഭാവമുള്ള ആളുകൾ നുഴഞ്ഞു കയറിയിരുന്നു. അതിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ കിട്ടിയിരുന്നു. പാർട്ടിക്ക് തന്നെ അതിന് ഒരു റിപ്പോർട്ടുകൾ, പാർട്ടിക്കുള്ളിൽ തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് ആയിരത്തോളം വരുന്ന മാവോവാദി അനുഭാവികൾ, അതേപോലെ തന്നെ തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ തന്നെ CPMൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ടി തന്നെ ഇതിൽ അങ്കലാപ്പിലായിരുന്നു. ആ ഒരവസരത്തിലാണ് കേരളം തന്നെ വിധ്വംസക പ്രവർത്തനങ്ങളുടെ, ദേശദ്രോഹ പ്രവർത്തനങ്ങളുടെ കളിത്തൊട്ടിലായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ ഒരവസരത്തിലാണ് കേരള പോലീസിനേക്കാൾ ഉപരി CRPFനോട് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു, കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും, കേരളം ഉൾപ്പെടെ അത് പറയുമ്പോൾ തന്നെ പറയാം അമിത്ഷാ പറയാതെ പറയുന്നത് ഇന്ത്യയിലെ ഭീകരവാദികളുടെ ഹബ്ബായി കേരളം മാറിയിട്ടുണ്ട് എന്ന് കേന്ദ്രത്തിന് ഉത്തമ ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയോട് പറഞ്ഞിരിക്കുന്നു, യാതൊരു ദയാദാക്ഷിണ്യവും കൂടാതെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഇടതുപക്ഷ ഭീകര പ്രവർത്തനങ്ങൾ അടിച്ചമർത്തുക. ഇത് വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാക്ക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം 6 മാസം സമയമാണ് CRPFന് നൽകിയിരിക്കുന്നത്. അത് ഏറ്റവും വലിയ പ്രസക്തമായ ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. 6 മാസത്തിനുള്ളിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കണം, യാതൊരു ദയാദാക്ഷിണ്യവും വേണ്ട ഇത്തരക്കാരോട്. അതായത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ഒഴിപ്പിക്കണമെന്ന് തന്നെ അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നു. ജമ്മു കാശ്മീർ താഴ്വരയിൽ അരങ്ങേറി വരുന്ന ഭീകര പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കണമെന്നും അമിത്ഷാ CRPFന്റെ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ദില്ലിയിലെ CRPF ആസ്ഥാനത്ത് സേനയുടെ പ്രവർത്തനം അവലോകനം ചെയ്യുന്നതിനിടെയാണ് ആഭ്യന്തരമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത ശേഷം അമിത്ഷായുടെ ആദ്യ സൈനിക ആസ്ഥാന സന്ദർശനമായിരുന്നു ഇത്. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരും അവർക്ക് പിന്തുണ നൽകുന്നവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ യാതൊരു ദയാദാക്ഷിണ്യവും, അടിവരയിട്ട് പറയണം, യാതൊരു ദയാദാക്ഷിണ്യവും ഇത്തരക്കാരോട് വേണ്ട എന്ന് തന്നെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച് പാരാമിലിറ്ററി വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഓൾറെഡി ചർച്ച നടത്തി കഴിഞ്ഞു എന്ന ഒരു വലിയ സന്തോഷകരമായ ഒരു വാർത്ത കൂടി നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. ജമ്മു കാശ്മീരിലും മറ്റ് നക്സൽ ബാധിത പ്രദേശങ്ങളിലും പാരാമിലിറ്ററിയെ വിന്യസിക്കുന്നതിനെക്കുറിച്ച് CRPF ഡയറക്ടർ ജനറൽ ആർ.ഫട്നഗർ ഷായെ ബോധിപ്പിച്ചിട്ടുണ്ട്. CRPF ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നുവെന്ന് ആർ.ഫട്നഗർ, അതായത് അദ്ദേഹമാണ് CRPFന്റെ ഡയറക്ടർ ജനറൽ, അദ്ദേഹം അമിത്ഷായ്ക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. കേരളത്തിലെ അടക്കമുള്ള രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും CRPF ഉന്നത ഉദ്യോഗസ്ഥരുമായി അമിത്ഷാ ചർച്ച ചെയ്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെ നമുക്ക് പറയാം. ദേശദ്രോഹ പ്രവർത്തനങ്ങളുടെ ഹബ്ബായി നമ്മുടെ കൊച്ചു കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരന് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിനാണ് അമിത്ഷാ കമ്പല് ചെയ്തിരിക്കുന്നത്. CRPFനോട് പറഞ്ഞിരിക്കുന്നു, ഇറങ്ങി അടിച്ചോ, ഒരു കുഴപ്പവുമില്ല, ഇവിടുത്തെ എല്ലാവിധ കാര്യങ്ങളും ഒതുക്കി കൈത്തരണം, വളരെ നൈസായി കൈത്തരണം എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അത് CRPF ഡയറക്ടർ ജനറൽ അദ്ദേഹത്തിന് വാക്ക് നൽകിയിരിക്കുന്നു. ആർ.ഫട്നഗർ അദ്ദേഹത്തിന് വാക്ക് നൽകിയിരിക്കുന്നു, ഞങ്ങൾ ഏറ്റു, ഒരു കാര്യവും വേണ്ട, താങ്കൾ ഒരു പച്ചക്കൊടി കാട്ടിയാൽ മതി, ഞങ്ങൾ കേരളത്തിലേതുൾപ്പെടെയുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രവർത്തനങ്ങളും അടിച്ചമർത്താൻ റെഡിയാണ്. കാരണം നമുക്കറിയാം CPM പോലെയുള്ള കേരളത്തിലെ ഏറ്റവും ജനകീയ അടിത്തറയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഇത്തരത്തിലുള്ള തീവ്ര സ്വഭാവമുള്ള, തീവ്ര നിലപാടുകളുള്ള, മാവോ നിലപാടുകളുള്ള, തീവ്ര ഇസ്ലാമിക നിലപാടുകളുള്ള ആളുകൾ നുഴഞ്ഞു കയറിയത് പാർട്ടിയെ തന്നെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് CPM. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, CPMനെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്നവർ CPMമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം കോഴിക്കോട് പന്തീരാങ്കാവിൽ ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു രണ്ട് വാ
ദാവ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഒരു വളരെ മാന്യന്മാരെന്ന് നമുക്ക് തോന്നുന്ന രണ്ട് ചെറുപ്പക്കാർ ഫസലും അലനും, താഹ ഫസലും അലൻ ഷുഹൈബും, അവർ രണ്ടുപേരും കേരള പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് മാവോവാദി ബന്ധം ആരോപിച്ചുകൊണ്ട് ആരോപിക്കുകയല്ല, അവർ ശക്തമായ തെളിവുകൾ സഹിതം പോലീസ് കുടുക്കിയിരിക്കുന്നു. പക്ഷെ പോലീസിൻ്റെ കയ്യിൽ മാത്രം നിൽക്കാത്ത കാര്യങ്ങളിൽ CRPFനോട് ഇടപെട്ടോളാൻ തന്നെ അമിത്ഷാ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. ഒതുക്കി കയ്യിൽ തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. CRPF ഡയറക്ടർ ജനറൽ RR ഭട്ട്നഗർ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിരിക്കുന്നു, ഞങ്ങൾ അതിന് തയ്യാറാണെന്ന്. വളരെ ശുഭകരമായ ഒരു വാർത്തയാണ് ഇന്ന് ആദ്യം നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്.